കർത്താവായ ഈശോയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപം കൊണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് കുടുംബം. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടി സ്ത്രീയെയും പുരുഷനെയും ദൈവം യോജിപ്പിക്കുന്ന ആ യോജിപ്പിൻ്റെ ബന്ധത്തിൻ്റെ പേരാണ് കുടുംബം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തിന്റെ സന്തോഷവും സമാധാനവും സ്വർഗത്തിന്റെ ചെറിയ പതിപ്പായ കുടുംബത്തിലും ഉണ്ടാകണം. നമ്മൾ പറയാറുണ്ടല്ലോ, സ്വർഗം പോലുള്ളൊരു കുടുംബമാണെന്ന് ചില കുടുംബങ്ങളെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ പതിപ്പ് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ ഓരോ കുടുംബത്തിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നു. ഇംഗർസോൾ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭാര്യയോടുകൂടി എന്റെ കുഞ്ഞുങ്ങൾ കളിക്കുകയും ചിരിക്കുകയും ഉല്ലസിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ് എന്റെ ജീവിതത്തിൽ സ്വർഗം. വേറെ ഒരു സ്വർഗമുണ്ടോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ സ്വർഗം എന്ന് പറയുന്നത് വൈകാരികമായ താൽക്കാലികമായ ഒരനുഭവമാണ് അല്ലെങ്കിൽ അനുഭൂതിയാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കുന്നതാണ്, സ്ഥായിയായിട്ടുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അമോരിസ് ലെത്തീസിയ, ദ ജോയി ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആനന്ദം എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുകയുണ്ടായി, കുടുംബജീവിതത്തിന്റെ ആനന്ദം താൽക്കാലികമല്ല, അത് വസ്തുവകകളോ അനുകൂല ജീവിത സാഹചര്യങ്ങളോ അനുസരിച്ചുണ്ടാകുന്നതുമല്ല, പ്രത്യേക വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ, ഐക്യത്തിന്റെ, ഹൃദയത്തിന്റെ ഒരുമയുടെ സത്ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കുന്നതിലുള്ള സന്തോഷമാണ് കുടുംബത്തിലെ യഥാർത്ഥമായ സന്തോഷമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, എവരി ഫാമിലി ഷുഡ് ലുക്ക് ടു ദി ഐക്കൺ ഓഫ് ദ ഹോളി ഫാമിലി ഓഫ് നാസറത്ത്. തിരുക്കുടുംബത്തിന്റെ ഉദാത്തമായ മാതൃകയിലേക്ക് ഓരോ കുടുംബവും നോക്കണം എന്ന് മാർപ്പാപ്പ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. തിരുക്കുടുംബം സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ ഉറവിടമാണ് അല്ലെങ്കിൽ ഇടമാണ്. കാരണം ദൈവം വസിക്കുന്ന ഒരിടമാണ് തിരുക്കുടുംബം. അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ഈശോയുടെ വിശുദ്ധിയുണ്ട്, ഈശോയുടെ സ്നേഹമുണ്ട്, ഒപ്പം പരിശുദ്ധ മാതാവിന്റെയും യേശുപിതാവിന്റെയും ദൈവഹിതത്തോട് യോജിച്ചുള്ള സമർപ്പണ സമന്വിതമായ ജീവിതവുമുണ്ട്. അതുകൊണ്ടാണ് തിരുക്കുടുംബം ശ്രേഷ്ഠമായി തീരുന്നത്. എന്നാൽ യഥാർത്ഥമായ ആനന്ദവും സംതൃപ്തിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? നമ്മുടെ കുടുംബങ്ങൾ എന്താണ് അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത്, there is practically a conspicuous absence of God in the families. പ്രായോഗികമായി പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. സങ്കീർത്തനം 77:10 നമ്മൾ വായിക്കുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന് കാരണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ സാന്നിധ്യം, ഇത് ഇല്ലാത്തതാണ് ഇന്നത്തെ കുടുംബങ്ങളുടെ ദുഃഖദുരിതങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് അനേകം ആളുകൾക്ക് കൊട്ടാര സമാനമായ വീടുകളുണ്ട്, കനത്ത ശമ്പളമുള്ള ജോലിയും അതുപോലെ തന്നെ ആഡംബര കാറുകളും വിദേശങ്ങളിൽ ജോലിയുള്ള മക്കളും ഒക്കെയുണ്ട്. എന്നാൽ അനേകം വീടുകളും ഇന്ന് കുടുംബങ്ങളല്ല, വെറും കെട്ടിടങ്ങളാണ്. കാരണം എന്താണ്? വീട് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ്. കല്ലും കമ്പിയും സിമെന്റും ചേർന്ന് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാക്കാം. എന്നാൽ കുടുംബം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്, ഒരു പരിതോവസ്ഥയാണ്. അവിടെ സ്നേഹം, അതുപോലെ തന്നെ പങ്കുവയ്ക്കല്, കരുതല്, സാന്ത്വനം, പ്രോത്സാഹനം, അതുപോലെ തന്നെ സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കുടുംബം എന്ന് പറയുന്നത്. അത് പണം കൊണ്ട് കിട്ടില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, മണി ക്യാൻ ബൈ ഹൗസ് ബട്ട് നോട്ട് ഹോം. പണം കൊണ്ട് വീടുണ്ടാക്കാം, പക്ഷേ കുടുംബം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. സങ്കീർത്തനം 127:1 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്,
തുടർന്നവിടെ പറയുകയാണ്, അതിരാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ടോ വളരെ വൈകി കിടക്കാൻ പോകുന്നതുകൊണ്ടോ അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്നതുകൊണ്ടോ പ്രയോജനമില്ല. എന്നാൽ കർത്താവിന് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് വേണ്ടത് അവിടുന്ന് നൽകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രിയപ്പെട്ടവരായിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഓരോ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടത് ദൈവം സമയാസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് സാധിക്കണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിനിടമുണ്ടാകണം. കുടുംബങ്ങൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാകണം, ദൈവത്തിന്റെ നിയന്ത്രണത്തിലാകണം. ഈശോയുടെ കയ്യിൽ ഓരോ കുടുംബത്തിന്റെ സ്റ്റീറിംഗ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയേണ്ടതാണ്. എന്റെ അടുത്തൽ ഒരു വിദ്യാസമ്പന്നനായ ഒരാൾ ഒരിക്കൽ വരികയുണ്ടായി. 65 വയസ്സ് കാണും. അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു, അദ്ദേഹത്തിന്റെ 3 മക്കള് വളരെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണ്. അവർക്ക് കല്യാണം വേണ്ട, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വേണ്ട, കുടുംബം വേണ്ട. അവരവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടം പോലെ ജീവിക്കുകയാണ്. അതിന്റെ കാരണം അദ്ദേഹം തന്നെ പറയും, ചെറുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അമിതമായ സ്വാതന്ത്ര്യം താൻ കൊടുത്തു. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ പള്ളിയിൽ പോയാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ സൺഡേ സ്കൂളിൽ പോയാൽ മതി. ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം, തെറ്റായ ഒരു സ്വാതന്ത്ര്യം താൻ കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന് ദുഃഖിക്കുകയാണ്. നമുക്കറിയാം, കുടുംബത്തിൽ ദൈവത്തിന് ചെറുപ്പം മുതലേ ഒന്നാം സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമേ ശരിയായ ദിശാബോധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ലൂക്ക 21:34 കാണുന്നുണ്ട്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ഇന്ന് കുടുംബത്തിൽ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന ഇതാണ്. ഒന്നാമതായിട്ട് സുഖലോലുപതയാണ്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അർമാദിക്കുക, ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, അതാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പ്രത്യയശാസ്ത്രം എന്ന് തോന്നുകയാണ്. ഈ ജീവിതവും നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും കഴിവുകളും ഒക്കെ വെറുതെ തിന്നുകുടിച്ച് ഉന്മാദിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് നാം കരുതേണ്ടതുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 15:8 നമ്മൾ വായിക്കുന്നുണ്ട്, അല്പകാലം മുമ്പ് മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ തിരികെ ഏൽപ്പിച്ചിട്ട് അതേ മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. ജീവിതത്തിന്റെ ആകത്തുക ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമുക്ക് കടമായി നൽകിയതാണ് ഈ ജീവിതം. അത് ദൈവം ആവശ്യപ്പെടുമ്പോൾ തിരികെ ഏൽപ്പിച്ചിട്ട്, അതും പലിശ സഹിതം തിരികെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ പക്കലേക്ക് മടങ്ങേണ്ടവരാണ് മനുഷ്യൻ. രണ്ടാമതായിട്ട് മദ്യാസക്തിയെക്കുറിച്ച് കർത്താവ് ഈശോ പറയുകയാണ്. മദ്യാസക്തി എന്ന് പറയുന്നത് എല്ലാവിധ ആസക്തികളുടെയും പ്രതിനിധിയാണ്. ഇന്ന് മനുഷ്യൻ തടവറയിലാണ്, അടിമത്തത്തിലാണ്, ആസക്തികളുടെ അടിമത്തത്തിലാണ്. സിനിമ, സീരിയല്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, ഫോണോഗ്രഫി, മൊബൈൽ ഗെയിംസ്, ഇങ്ങനെ അനേകം അഡിക്ഷൻസിന്റെ അടിമത്തത്തിലാണ് മനുഷ്യൻ കഴിയുന്നത്. ഈ അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യന് തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് തിരിയാൻ കഴിയാത്ത ഒരു ബന്ധനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓർക്കുകയാണ്, എന്നോട് ഒരു വിവാഹിതയായ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം. ഒത്തുകല്യാണത്തിന്റെ അന്ന് തന്നെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒത്തുകല്യാണത്തിന്റെ ദിവസം കാറിൽ കയറിയിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് അവളെ മൃഗീയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു അനുഭവം ആ സ്ത്രീ പങ്കുവയ്ക്കുകയുണ്ടായി. എങ്ങനെയും ആ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കേണ്ടി വന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലമായെങ്കിലും ഇപ്പോഴും ആ ഭർത്താവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരു പൈശാചിക ഭാവമാണ് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. ഇന്ന് മനുഷ്യൻ ഫോണോഗ്രഫിയുടെ അല്ലെങ്കിൽ മോശമായ വീഡിയോകൾ കണ്ട് അതിന്റെ ഭാവനയിലും മായാലോകത്തിലും ജീവിച്ച് ആസക്തികളുടെ അടിമത്തത്തിൽ കഴിയുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 6:2 കാണുന്നുണ്ട്, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അഭിലാഷങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അമിതമായ മോഹങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും, അങ്ങനെ നീ ഒരു ഉണക്കമരമായി തീരുകയും ചെയ്യും. ഇന്ന് അനേകം കുടുംബാംഗങ്ങൾ, അനേകം യുവതി യുവാക്കള് ഉണക്കുമരം പോലെയാണ്. അവരെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല, കുടുംബങ്ങൾക്ക് പ്രയോജനമില്ല, അതുപോലെ തന്നെ സമൂഹത്തിന് പ്രയോജനമില്ല, പഠിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ജീവിത വ്യഗ്രതയാണ്. കാലുവെന്ത പട്ടിയെപ്പോലെ ഇന്ന് മനുഷ്യനെ ഓടി നടക്കുകയാണ്. ഉത്കണ്ഠയുടെ, ആകുലതയുടെ, വ്യഗ്രതകളുടെ, അസ്വസ്ഥകളുടെ അടിമത്തത്തിലാണ്. അനേക കാര്യങ്ങളും നാം ചെയ്യുന്നത് അപ്രധാനമാണ്. പലതും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ കൊറോണ ബാധിച്ച് വീടുകളിൽ കഴിയുമ്പോഴാണ് അത് കൂടുതൽ തിരിച്ചറിയുന്നത്. നമ്മൾ വെറുതെ ഓടി നടന്ന, രാപകലില്ലാതെ അധ്വാനിച്ചിരുന്ന, അല്ലെങ്കിൽ നെട്ടോട്ടം ഓടിയിരുന്ന അനേകം കാര്യങ്ങൾ പ്രസക്തമാണ്, അനാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് മനുഷ്യന് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല. എന്നാൽ കർത്താവായ ഈശോ ശ്രദ്ധേയമായൊരു കാര്യം പറയുന്നുണ്ട്, തന്റെ പാദത്തിങ്കിലിരുന്ന് തന്നെ ശ്രവിച്ച, പ്രശാന്തതയോടെ വർത്തിച്ച മറിയത്തെക്കുറിച്ച് ഈശോ പറയുന്ന എന്താണ്? മർത്താ മർത്താ, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാവിലെയും അസ്വസ്ഥയുമാണ്, എന്നാൽ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയുമില്ല. ഇന്ന് അനേകം മാതാപിതാക്കളും മക്കളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണ്. ഒരു വിധവയെ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുകയാണ്, അച്ഛൻ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്യുമായിരുന്നു. വാസ്തവത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ ഒരു മണ്ടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. കാരണം അവര് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, എന്നാൽ മക്കളോട് നമ്മൾ ഇന്ന് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നു? ഒരു മകനും ഒരു മകളും പറയുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി അല്ല അപ്പനു വേണ്ടി ജീവിക്കുന്നുവെന്ന്. അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ജീവിക്കേണ്ടത് ദൈവത്തിനു വേണ്ടിയിട്ടാണ്. മക്കള് ദൈവത്തിന്റെ ദാനങ്ങളാണ്. മക്കളെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. മക്കൾ ദൈവത്തിന്റേതാണ്, നിങ്ങളുടേതല്ല. നിങ്ങൾ മക്കളെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വളർത്തുക, ദൈവത്തെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യം പ്രാപിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഐശ്വര്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവം ജീവിതത്തെ, കുടുംബത്തെ ഭരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടത്. പഴയ നിയമത്തിൽ ജോശുവ തന്റെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണെന്ന് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. ജോശുവ 24:15, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. 2 ദിനവൃത്താന്തം 7:14 നമ്മൾ കാണുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യും, നമ്മൾ ദൈവത്തിനു വേണ്ടി 3 കാര്യങ്ങൾ ചെയ്താൽ. അവിടെ പറയുകയാണ്, എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും, 2 തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും, 3 ദുർമാർഗത്തിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ തുടർന്ന് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും, 2 അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും, 3 അവരുടെ ദേശം ഐശ്വര്യപൂർണമാക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഐശ്വര്യവും സമൃദ്ധിയും പോലും ദൈവം കൊടുക്കും വിശ്വസ്തതയോടെ നമ്മൾ വർത്തിച്ചു കഴിഞ്ഞാൽ. നമ്മൾ തോബിത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, തോബിത്തിന്റെ പുസ്തകം വിവാഹിതരാകാൻ പോകുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. 14 അധ്യായം മാത്രമേ ഉള്ളൂ. അതില് 4:5 വൃദ്ധനായ തോബിത്ത്, അന്ധനായ തോബിത്ത്, ദരിദ്രനായ തോബിത്ത് തന്റെ ഏക മകൻ തോബിയാസിനെ അടുക്കളിൽ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മകനെ ജീവിതകാലം മുഴുവൻ നിന്റെ ദൈവമായ കർത്താവിനെ ഓർക്കുക, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുവരുത്. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപം ചെയ്യാതെ ജീവിക്കുകയും ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ നിനക്ക് സമ്പത്തുമുണ്ടാകും. ഇതാണ് അപ്പൻ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം തോബിയാസിന്റെ ജീവിതത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ
നിറവേറിയാണ് വിശ്വസ്തയോടെ വർദ്ധിച്ച ദൈവത്തിന്റെ ഹിതാനുസൃതം ജീവിച്ച തോബിയാസിന്റെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് പരമമായ ആരാധന നൽകണം. ഒരു സൃഷ്ടിയുടെ സൃഷ്ടാവിന്റെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ മനോഭാവം ആരാധനയുടേതാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ശരിക്കും ഐശ്വര്യം പ്രാപിക്കാത്തതിന്റെ പ്രധാന കാരണം ദൈവത്തെ പൂർണ്ണമായിട്ട് ഹൃദയത്തില് ജീവിതത്തില് ദൈവാലയത്തില് ആരാധിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 23:25 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ പക്ഷിയവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജ്ജനം ചെയ്യും, നിങ്ങളുടെ ഇടയിൽ വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ ഉണ്ടാകുകയില്ല, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും. സാമൂവേലിന്റെ കാലത്ത് പ്രധാന പുരോഹിതനായിരുന്ന ഏലിയുടെ രണ്ടും മക്കൾ ദുർമാർഗികളായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തിന്റെ ആരാധനയെ അലങ്കോലമായി കാണുകയും കൈകാര്യം ചെയ്തിരുന്നവരാണ്. പലപ്പോഴും ഏലിയുടെ രണ്ടു മക്കള് ബലിക്കുള്ള ദഹന വസ്തുക്കള് മാംസമൊക്കെ വേവുന്നതിന് മുമ്പ് തന്നെ മുപ്പില്ല കൊണ്ട് കുത്തിയെടുത്ത് തങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. സാമൂവേലിന്റെ 1:2 കാണുന്നുണ്ട് ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ ഗൗരവമായിരുന്നു എന്ന്. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് എന്ന് തുടർന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ലംഘനഫലമായി ദൈവാരാധനയെ നിഷേധിച്ചതിന്റെ ഫലമായിട്ട് അവർ വ്യഭിചാരത്തിലേക്കും വഴുതി വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മലാഖി പ്രവാചകന്റെ പുസ്തകം 1:7 പറയുന്നുണ്ട്, നിങ്ങൾ മലിനമായ ഭക്ഷണം എന്റെ മുമ്പിൽ അർപ്പിച്ചു, കർത്താവിന്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരമായി കരുതി. കാരണം കുറവുകളുള്ള ബലിമൃഗങ്ങളെ അവർ ബലിയർപ്പിച്ചു, കാഴ്ചയില്ലാത്ത രോഗം ബാധിച്ച മുടന്തുള്ള മൃഗങ്ങളെയാണ് പലപ്പോഴും ബലിയർപ്പിച്ചത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശുദ്ധ ബലിയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വിശുദ്ധ കുർബാനയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന. നന്നായി ബലിയർപ്പിക്കുന്ന കുടുംബങ്ങളാണ് അനുഗ്രഹീതമായി തീരുന്നത് എന്ന് അനേകരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ പാദ്രി പിയോ പറയുകയുണ്ടായി, സൂര്യൻ കുറെ ദിവസങ്ങൾ ഉദിച്ചില്ലെങ്കിലും ഭൂമി മുന്നോട്ടു പോകും, എന്നാൽ ബലിയർപ്പണം ഇല്ലാതായാൽ ഭൂമി തന്നെ നിലച്ചു പോകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈശോയുടെ 33 ജീവിതം മുഴുവൻ, ജനനം മുതൽ പീഡാനുഭവം, മരണം, ഉത്ഥാനം, അതുപോലെ തന്നെ സ്വർഗാരോപണം, ഈശോയുടെ 2 ആഗമനം വരെ നമ്മൾ അനുസ്മരിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ. ഈശോയുടെ 33 ജീവിതം മുഴുവൻ ഒരു മണിക്കൂറിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ. കുർബാനയ്ക്ക് അതുകൊണ്ട് താമസിച്ചു വരുന്നത്, കുർബാനയിൽ അലക്ഷ്യമായിട്ട് വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് മൊബൈൽ നോക്കുന്നത്, മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് എത്രയോ വലിയ ദൈവ നിന്ദയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാം മറന്ന് കുർബാനയിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോബ് തന്റെ മക്കൾ പലപ്പോഴും പ്രത്യേകിച്ച് വിരുന്ന സൽക്കാരങ്ങളുടെ മധ്യേ പാപം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് കൂടെ കൂടെ ബലിയർപ്പിക്കുന്നതായിട്ട്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ദിശാബോധവും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് വിടുതലും വിമോചനവും ഒക്കെ ഉണ്ടായി വിശുദ്ധിയിൽ ജീവിക്കാൻ അവർക്ക് ബലിയർപ്പിക്കുന്നതിലുള്ള പരിശീലനവും അതുപോലെ തന്നെ ബലിയർപ്പിക്കുന്ന സ്വഭാവവും നമ്മൾ അവർക്ക് കൈമാറേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റോമ 1:20 നമ്മൾ കാണുന്നുണ്ട്, റോമാക്കാരെ കുറിച്ച് പറയുകയാണ്, അവർ വേണ്ട വിധത്തിൽ ദൈവാരാധന നടത്തിയില്ലാത്തതുകൊണ്ട് അവര് പാപത്തിൽ അതപ്പതിക്കുന്നതായിട്ട് അവിടെ പറയുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടത്തേക്ക് നന്ദി പറയുകയോ ചെയ്തില്ല, മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും അവരുടെ ഹൃദയ വിചാരങ്ങൾ അന്ധകാരത്തിലാണ്ടുപോകുകയും അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 28 വാക്യത്തിൽ വായിക്കുന്നുണ്ട്,
ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഒന്നാം പ്രമാണം ലംഘിക്കുന്നവര്, ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നവര് ക്രമേണ അശുദ്ധിയിലും വ്യഭിചാരത്തിലും വീണുപോകും എന്നതിന് ഈ ഉദാഹരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോവിഡ് കാലത്ത് കുർബാനയെ പലപ്പോഴും നമ്മൾ അലക്ഷ്യമായി കാണുന്നുണ്ട്. വെറും ഓൺലൈൻ കുർബാന കൊണ്ട് തൃപ്തിപ്പെടുകയും കുർബാനയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ, പരിമിതമായ സാഹചര്യങ്ങൾ പോലും ഉപയോഗിക്കാൻ വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നത് വലിയ അപകടകരമായ ഒരു സൂചനയാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് എന്നോർക്കേണ്ടതുണ്ട്. മൂന്നാമതായി, മാതാപിതാക്കള് മക്കൾക്ക് കൊടുക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. ജോർജ് സാമുവൽ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ഒരിക്കൽ പറയുകയുണ്ടായി, വി ടീച്ച് അവർ ചിൽഡ്രൻ ഹൗ ടു മേക്ക് എ ലിവിംഗ് ബട്ട് വി ഡോണ്ട് ടീച്ച് ദം ഹൗ ടു ലീവ്. നമ്മുടെ കുട്ടികളെ ജീവസന്ധാരണത്തിനുള്ള വഴി പഠിപ്പിക്കുന്നു. എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ ജോലി സമ്പാദിക്കാം, എങ്ങനെ വിദേശത്ത് പോകാം, ഇതൊക്കെ പഠിപ്പിക്കുന്നു. പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഭവം പകർന്നു കൊടുത്തുകൊണ്ടാണ്. ഒരിക്കല് പ്രായം ചെന്ന ഒരാള്, ഏതാണ്ട് 80 വയസ്സുള്ള ഒരാള് ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി. ആത്മഹത്യാ ശ്രമം വിഫലമായതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. നേഴ്സുമാര് ഒരച്ഛനെ, എനിക്കറിയാവുന്ന ഒരച്ഛനെ വിളിച്ച് കൗൺസിലിംഗ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അച്ഛന് ഈ പ്രായം ചെന്ന ആളിനോട് സംസാരിച്ചു. കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛ എന്റെ കൈകളിലേക്ക് നോക്കുക, ഞാൻ അധ്വാനിച്ചതിന്റെ തഴമ്പാണ് ഈ കയ്യിൽ കാണുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പക്ഷെ അവസാനം എന്നെ അവർ ഉപേക്ഷിച്ചു, എന്നെ അവർ നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയത്. ഉടനെ അച്ഛൻ പല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഒടുവിൽ അച്ഛൻ ചോദിച്ചു, ഇച്ചാച്ചന്റെ കൈകളിൽ തഴമ്പുണ്ട് എന്ന് എന്നെ കാണിച്ചു തന്നു, പക്ഷെ ഇച്ചാച്ചന്റെ മുട്ടിൽ തഴമ്പുണ്ടോ എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ വേണ്ടിടത്തോളം, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എങ്കിൽ ആ മക്കള് ഇച്ചാച്ചനെ ഉപേക്ഷിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുകയാണ്. മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ വസ്തുവകകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, പക്ഷേ ദൈവത്തെ ആവശ്യം കൊടുക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തില് 1-ാം വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട് സൂസന്നയെ കുറിച്ച്. സൂസന്ന അതീവ സുന്ദരിയായിരുന്നു, ഒപ്പം ദൈവഭക്തയുമായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? സുന്ദരിയായ ഒരു സ്ത്രീ ദൈവഭക്തയായി മാറുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു, മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ട സർവ്വ കാര്യങ്ങളും അവളെ പഠിപ്പിച്ചിരുന്നു. മോശയുടെ നിയമം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിലുള്ള സർവ്വ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞുകൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതുവഴി അവൾക്ക് ദൈവത്തെ കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവള് പിന്നീട് പ്രായമായപ്പോൾ, വിവാഹത്തിന് ശേഷം പ്രലോഭനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ അവൾ അതിനെ അതിജീവിക്കുകയാണ്. പാപം ചെയ്യുന്നതിനേക്കാൾ മരണമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ദൈവം അവൾക്ക് അവളുടെ പ്രതിസന്ധികളിൽ ഉത്തരം കൊടുക്കുന്നതും നിരപരാധിയായ അവള് മരണത്തിന് വിധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ദാനിയേൽ പ്രവാചകനിലൂടെ അവളെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. മോശ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ മാതാപിതാക്കളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നെബോമലയുടെ താഴ്വരയിൽ മോശ നടത്തിയ അവസാനത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു, നിയമാവർത്തന പുസ്തകം 32-45, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ പ്രവചനത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിന് വേണ്ടി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മക്കളോട് വചനം പാലിക്കാൻ ആജ്ഞാപിക്കുന്നതിന് വേണ്ടി വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും നിത്യത, നിത്യജീവൻ ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത്രമാത്രം നിർബന്ധമായിട്ട് മക്കൾക്ക് കൊടുക്കേണ്ടതാണ് വചനം, വചനാടിശ്രിതമായ ഒരു ജീവിതം. ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നവര്? വെളിപാട് പുസ്തകം 1:3 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതപ്പെട്ടത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണ്.
വചനം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരും വചനമനുസരിച്ച് ജീവിക്കുന്നവരുമാണ് ഭാഗ്യപ്പെട്ടവർ എന്ന് തിരുവചനം പറയുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് വിശ്വാസം മക്കൾക്കില്ലെങ്കിൽ, ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വചനം കേൾക്കണം, വചനം വായിക്കണം. റോമാ 10:17 പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഉണ്ടാകണം. സങ്കീർത്തനം 119:11 നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനൻ പറയുകയാണ്, കർത്താവെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യുകയില്ല. സങ്കീർത്തനം 119:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യുവാവ് അല്ലെങ്കിൽ യുവതി എങ്ങനെ തന്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും. തുടർന്ന് അവിടെ തന്നെ ഉത്തരം കൊടുക്കുന്നുണ്ട്, തന്റെ വചനം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ചുരുക്കത്തിൽ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദിശാബോധവും അർത്ഥവും അതുപോലെ തന്നെ ജീവിതത്തിലെ ലക്ഷ്യവുമൊക്കെ പ്രദാനം ചെയ്യുന്നത്. ഞാൻ ഓർക്കുകയാണ് നമ്മുടെ കടങ്ങൂര് അടുത്തുള്ള ഒരു സഹോദരന്റെ ജീവിതം. തോമസ് കുര്യൻ എന്നാണ് പേര്. അദ്ദേഹത്തിന് 8 മക്കളുണ്ട്. 8-ാമത്തെ കുട്ടി ജനിച്ചിട്ട് 1.5 വർഷമേ ആയുള്ളൂ. അല്പം പ്രായമായ കുട്ടികളെയൊക്കെ അതിരാവിലെ അത് എഴുന്നേൽപ്പിക്കും, എന്നിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അപ്പനും മക്കളും എല്ലാവരും കൂടി പള്ളിയിൽ പോകും. കുർബാനയെ സംബന്ധിച്ച് തിരിച്ചു വന്ന് കാപ്പിയെ കുടിച്ച് സ്കൂളിൽ പോകും. മക്കളോട് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കോച്ചിങ്ങോ ട്യൂഷനോ ഒന്നും തരില്ല, നിങ്ങളെ ക്ലാസ്സുകളിൽ പഠിച്ചോണം. പോരാത്തതിന് പറഞ്ഞിരിക്കുന്നതാണ്, ഞായറാഴ്ച പഠനമൊന്നുമില്ല, ഞായറാഴ്ച പാഠ്യ വിഷയങ്ങൾ പഠിക്കാൻ പാടില്ല, അന്ന് ബൈബിൾ മാത്രമേ വായിക്കാവൂ. ഈ കുഞ്ഞുങ്ങൾ അതനുസരിച്ചാണ് പെരുമാറുന്നത്. നിങ്ങൾക്കറിയാമോ, മൂത്ത കുട്ടി 2nd DC പഠിക്കുകയാണ്. എല്ലാ കുട്ടികളും ക്ലാസ്സിൽ പഠനത്തിൽ ടോപ്പാണ്, ഉന്നത നിലവാരം പുലർത്തുന്നു. കാരണം എന്താണ്? ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ, വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ, ജീവിതത്തിന്റെ സർവ്വ മേഖലകളും ദൈവം എടുത്ത് അനുഗ്രഹിക്കുകയാണ്, ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4:6 നമ്മൾ വായിക്കുന്നത്, അച്ഛന്റെ നിമിത്തം എന്റെ ജനം നശിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള, അതുവഴി ദൈവത്തെക്കുറിച്ചുള്ള അച്ഛന്റെ നിമിത്തമാണ് ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. 4-ാമതായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് നിത്യതാബോധമാണ്. ഇവിടെ അടിച്ചു പൊളിച്ച് കഴിയേണ്ട ജീവിതമല്ല നമ്മുടേത്. ഞാൻ ഒരിക്കല് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പത്രം തുറന്നപ്പോൾ കണ്ട ആദ്യത്തെ ഒരു ഫോട്ടോ. ഫ്രണ്ട് പേജിൽ തന്നെ കുറെ സുന്ദരികളായ പെണ്ണുങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഞാൻ വിചാരിച്ചു എവിടെയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായതിന്റെ ഫലമായിട്ടായിരിക്കാം ഈ പെണ്ണുങ്ങൾ കരയുന്നതെന്ന്. അടിക്കുറിപ്പ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ജർമ്മനിയിലെ പെൺകുട്ടികളാണ് അവര് കരയുന്നത്. ജർമ്മനി ആ വർഷം ഫുട്ബോൾ ടൂർണമെന്റിൽ പരാജയപ്പെട്ടു, അതിന്റെ പേരിലാണ് അവർ പൊട്ടിക്കരയുന്നത്. യഥാർത്ഥത്തിൽ അവർ പൊട്ടിക്കരയേണ്ട എത്രയോ കാര്യങ്ങൾ വേറെയുണ്ട്, കളിയിൽ തോറ്റതിന്റെ പേരിൽ ഈ പെൺകുട്ടികളെ കരയുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് അനേകം ആളുകൾ താൽക്കാലികമായ ഉപരിപ്ലവമായ വെറും കടന്നു പോകുന്ന നൈമിഷികമായ കാര്യങ്ങളെ പ്രതിയാണ് സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതുമല്ല. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 15:19, ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാൾ ദുർഭകരാണ്, നിർഭാഗ്യവാന്മാരാണ്. ഇന്ന് അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, ധ്യാനം കൂടുന്നത്, ഇതെല്ലാം ഈ ലോക ജീവിതം, ഇപ്പോഴത്തെ ജീവിതം ഭദ്രമാക്കാൻ, സുന്ദരമാക്കാൻ വേണ്ടിയിട്ടാണ്. മക്കൾ വിദേശത്ത് പോകാൻ, അല്ലെങ്കിൽ പരീക്ഷ ജയിക്കാൻ, IELTS കിട്ടാൻ, നല്ല വിവാഹം നടക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. പക്ഷെ അത് തെറ്റായ കാഴ്ചപ്പാടാണ്. നമുക്ക് ഒരു സ്വർഗീയ ജീവിതമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് നിത്യതയ്ക്ക് ആമുഖം കുറിക്കാനുള്ളതാണ്. അപ്പോൾ വരാനുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ടത്. സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അൽഫോൻസാമ ജീവിച്ചതുപോലെ ദൈവത്തെയും മരണാനന്തര ജീവിതത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനും സഹനങ്ങളെ ഏറ്റെടുക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ദിശാബോധം നമുക്ക് ഉണ്ടാകുന്നത് എന്നോർക്കേണ്ടതാണ്. 5-ാമതായിട്ട്
നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബോധ്യം അല്ലെ ഒരു ചിന്ത. നമ്മളൊക്കെ വിശുദ്ധിയിലെ കൃപയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എബ്രായർക്കുള്ള ലേഖനം 13:4 നമ്മൾ വായിക്കുന്നുണ്ട്, വിവാഹം എല്ലാവരുടെ ഇടയിലും മാന്യമായി കരുതപ്പെടട്ടെ, വിവാഹം മണവറ മലിനമാകാതിരിക്കട്ടെ. വിവാഹ ജീവിതം സുന്ദരമാണ്, അത് വിശുദ്ധമായിരിക്കണം എന്ന് തിരുവചനം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. 1 Thessalonians 4:3 പറയുന്നുണ്ട്, ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, യുവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മളുടെ അസ്തിത്വത്തിന്റെ അർത്ഥം തന്നെ, നമ്മളെ ദൈവം സൃഷ്ടിച്ചു തന്നെ വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 1 Thessalonians 4:7 പറയുന്നുണ്ട്, നിങ്ങൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്കായി നൽകുന്ന ദൈവത്തെ തന്നെയാണ് ധിക്കരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. വിശുദ്ധി എന്ന് കേൾക്കുമ്പോൾ വൈദികര്, കന്യാസ്ത്രീകള് അതുപോലുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാ മനുഷ്യരും വിശുദ്ധരാകാൻ, പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും വിശുദ്ധനാകാൻ അല്ലെ വിശുദ്ധയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന നല്ല മനസ്ഥിതിയുള്ള, ഹൃദയപരമാർത്ഥതയുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആർക്കും വിശുദ്ധരാകാൻ കഴിയും. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ പറയുന്നുണ്ട്, വിശുദ്ധിയാണ് തിരുസഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം. 14 കണ്ണികയിൽ പറയുന്നുണ്ട്, വിശുദ്ധിക്ക് വേണ്ടി ഒരാൾ മെത്രാനോ വൈദികനോ ആകേണ്ടതില്ല, അല്ലെ കന്യാസ്ത്രീയോ ആകേണ്ടതില്ല, ഏറെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കേണ്ടതില്ല. ഏതവസ്ഥയിലായിരുന്നാലും ഹൃദയപരമാർത്ഥതയോടെ, സമർപ്പണബോധത്തോടെ, സ്നേഹത്തോടെ ജീവിച്ച് സാധാരണ കാര്യങ്ങൾ ദൈവമഹത്വത്തിനായി ചെയ്യുമ്പോൾ ആ വ്യക്തി വിശുദ്ധനായി അല്ലെ വിശുദ്ധയായി തീരും എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. തുടർന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ പാൻസും ടീഷർട്ടും ഒക്കെ ധരിച്ച വിശുദ്ധരെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ആധുനിക ചെറുപ്പക്കാരൊക്കെ വിശുദ്ധി പ്രാപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാർപ്പാപ്പ അനുസ്മരിപ്പിക്കുകയാണ്. നമുക്കറിയാം ഈ അടുത്ത നാളില് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട കാർലോ അക്യൂട്ടസിനെ കുറിച്ച്, 1991 ജനിച്ച് 2006 മരിച്ച, വെറും 15 ഈ ലോകത്തിൽ ജീവിച്ച കാർലോ അക്യൂട്ടിസ് ഒരു നല്ല കമ്പ്യൂട്ടർ ജീനിയസ് ആയിരുന്നു. കമ്പ്യൂട്ടർ മേഖലയിൽ അതിവൈദഗ്ധ്യമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം മുഴുവൻ ഉപയോഗിച്ചത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ വെബ്സൈറ്റ് ലോകത്തിന് സംഭാവന ചെയ്തു. വിസ്തുർബാന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിസ്തുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള രാജവീതി. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പോലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ഇടയായി. 6 നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യം പ്രാപിക്കണമെങ്കിൽ കണ്ണും പൂട്ടി ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, പ്രാർത്ഥിച്ച് ജീവിക്കണം. നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് പല അവസരങ്ങളിലെ പ്രതിസന്ധികളിലൊക്കെ. പക്ഷേ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഏത് കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ്, മക്കൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, പഠനം ആരംഭിക്കുന്നതിന് മുമ്പ്, എല്ലാറ്റിനും മുമ്പ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അനുകരണീയമായിട്ടുള്ളത്. നമ്മുടെ സങ്കീർത്തനം 34:10 വായിക്കുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് കുടുംബജീവിതത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 40:29 വായിക്കുന്നുണ്ട്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും ക്ഷീണിക്കുകയും തളരുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരും. ഇപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദുർബലരാകിയില്ല. ദൈവത്തെ ധനമായി ബലമായി മുറുകെ പിടിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. ഇപ്പൊ നമ്മുടെ ബുദ്ധിയിലല്ല, കഴിവുകളിലല്ല, ദൈവത്തിലാണ് പൂർണ്ണമായി ആശ്രയിക്കേണ്ടത്. സുഭാഷിതം 3:5 പറയുന്നുണ്ട്,
കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധി, നമ്മുടെ കണക്കുകൂട്ടല്, നമ്മുടെ പദ്ധതികള്, പ്ലാനുകള് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് അന്വേഷിക്കാനും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുവാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യൂദാ മക്കബേവോസ് 6000 പേരുമായിട്ട് 20,000 ശത്രു സൈന്യത്തെ നേരിടാൻ പോകുന്ന ഒരു രംഗം 2 ദിനവൃത്താന്തം 8:18 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ തന്റെ ദുർബലമായ സൈന്യത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവർ, അതായത് ശത്രുക്കള്, ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലിചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ദൈവത്തിന് എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒരു ചെറുവരല അനക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, എല്ലാറ്റിനെയും കീഴടക്കാൻ കഴിയും. അങ്ങനെയുള്ള സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് ബൈബിളില് പ്രഭാഷകന്റെ പുസ്തകം 2:10 വീണ്ടും വായിക്കുന്നുണ്ട്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുക. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശരായിട്ടുള്ളത്? കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിതൃപ്തരായിട്ടുള്ളത്? എന്നിട്ട് പറയുകയാണ്, കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ കഷ്ടതകളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. അപ്പൊ അത്രമാത്രം കരുണാവാരിതിയായ ദൈവം നമ്മളെ സഹായിക്കാൻ നമ്മുടെ അടുത്തുണ്ട്. ആ ഒരു അവബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. നമുക്കറിയാം, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ MD ആയിരുന്ന BJ കുര്യൻ IAS, അദ്ദേഹം എല്ലാ ദിവസവും കുർബാനയെ സംബന്ധിച്ച ശേഷമാണ് ജോലി തുടങ്ങിയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ദിവസവും കൊന്ത നമസ്കാരം മുടക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം അമാനുഷ്യമായ കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ജനപങ്കാളിത്തത്തോടെ ഒരു വലിയ എയർപോർട്ട് ഉണ്ടാക്കി, അത് ഡിവിഡന്റ് ലാഭവിഹിതം കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി, ലോകത്തിലെ ഏറ്റവും ആദ്യം സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാക്കി മാറ്റി. അതുപോലെ തന്നെ 45 ടൺ വെജിറ്റബിൾസ് ആ എയർപോർട്ട് പരിസരത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി. ഇങ്ങനെ സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അനേകം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്, പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അദ്ദേഹം സുപ്രീംകോടതി ജഡ്ജി ആയിരുന്നപ്പോൾ പോലും എല്ലാ ദിവസവും കുർബാനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷമാണ് കോടതിയിലേക്ക് പോയിരുന്നത്, തന്റെ അനുദിന കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവസാനമായി 7-ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നല്ല കുഞ്ഞുങ്ങളും നല്ല കുടുംബങ്ങളും ഉണ്ടാകണമെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങണം. കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങണം. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഒരുങ്ങണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞ് വിശുദ്ധിയിലെ കൃപയിലാണ് ജനിക്കേണ്ടത്. വിശുദ്ധിയിലും കൃപയിലും കുഞ്ഞ് ജനിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് കല്യാണ രാത്രിയിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തോബിയാസ് പ്രാർത്ഥിക്കുന്നത് ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാനിവിടെ സ്വീകരിക്കുന്ന ജഡീയമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. നിഷ്കളങ്കമായ സ്നേഹത്തില് വിശുദ്ധിയില് കൃപയില് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, എങ്കിലേ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഏതാണ്ട് 75% കുഞ്ഞിന്റെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന നിമിഷങ്ങളിലും അതുപോലെ തന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്തുമൊക്കെയാണ് കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഗർഭകാലത്ത് ഒരു ഇന്റൻസീവ് കെയർ അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് അനേകം കുഞ്ഞുങ്ങളെ ജനിക്കുന്നത് മാംസത്തിൽ നിന്നാണ്. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 3:6, മാംസത്തിൽ ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവാണ്. കുഞ്ഞുങ്ങള് മാംസത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ മൃഗസാധാരണമായ ബന്ധപ്പെടലിലൂടെ, അല്ലെങ്കിൽ ആസക്തികളുടെ പശ്ചാത്തലത്തിൽ, അല്ലെ മദ്യത്തിന്റെ ലഹരിയില്,
അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നെങ്കിൽ അതിന്റെ നിഷേധാത്മകമായ ഇമ്പാക്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെ ആരും സംശയമില്ല. നമുക്കറിയാം വലിയ ചെസ് ചാമ്പ്യനായിരുന്ന വിശ്വനാഥ് ആനന്ദ് അദ്ദേഹത്തിന്റെ അമ്മ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് മുഴുവൻ സമയവും ചെസ് കളിയിൽ വ്യാപൃതിയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞ് പ്രായമായി കഴിഞ്ഞപ്പോൾ ഒന്നാം തരം ചെസ് കളിക്കാരനായി. അപ്പോൾ അമ്മയുടെ മനോഭാവങ്ങളെ ചിന്തകള് ഇതെല്ലാം ഈ കുഞ്ഞ് അതേപടി പ്രത്യേകിച്ച് ഗർഭകാലത്ത് ഒപ്പിയെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഗർഭകാലത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് കേൾക്കത്തക്ക വിധത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവചനം വായിക്കുന്ന ഗർഭിണികൾക്ക് നല്ല കുഞ്ഞുങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പല രൂപതയിൽ ജീസസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു രണ്ടു മാസം കൂടുമ്പോൾ മംഗളവാർത്ത ധ്യാനം നടത്താറുണ്ട്. ആ മംഗളവാർത്ത ധ്യാനം തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല കുഞ്ഞുങ്ങൾക്ക് മഹാന്മാർക്ക് വിശുദ്ധർക്ക് ജന്മം കൊടുക്കുവാൻ മാതാപിതാക്കളെ അല്ലെങ്കിൽ ദമ്പതികളെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാം നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഓർക്കുക. നമ്മൾ ഓർക്കേണ്ടതുണ്ട് യേശയ്യ പ്രവാചകന്റെ വചനം 55:6, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക, അവിടുന്ന് അരികെയുള്ളപ്പോൾ വിളിക്കുക. ഇപ്പോഴാണ് നമുക്ക് സമയം, നമുക്ക് ആരോഗ്യമുണ്ട്, സുബോധമുണ്ട്, അവസരമുണ്ട്, കൃപകൾ ദൈവത്തിന്റെ ധാരാളമായിട്ട് നമുക്കുണ്ട്. അതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കേരളം പോലെ ആത്മീയമായി വളരുവാൻ വിശുദ്ധി പ്രാപിക്കാൻ അനുകൂലമായ സാഹചര്യമുള്ള ഒരു സ്ഥലവും ലോകത്തിൽ ഒരിടത്തുമില്ല എന്ന് ഞാൻ അനേകം രാജ്യങ്ങൾ സന്ദർശിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്ക്, നല്ല കുടുംബങ്ങൾക്ക്, നല്ല തലമുറകൾക്ക് രൂപം കൊടുക്കാൻ ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നല്ലവനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും തിരിച്ചുന്നതിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകിച്ച് പ്രതിസന്ധികളുള്ള, പ്രശ്നങ്ങളുള്ള, അതുപോലെ തന്നെ തിന്മയുടെ സ്വാധീനങ്ങളുള്ള എല്ലാ കുടുംബങ്ങളെയും തിരിച്ചുന്നതിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, അവിടുത്തെ തൃക്കരങ്ങൾ നീട്ടണമേ. എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈശോയെ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, യേശുവിന്റെ അത്ഭുതകരമായ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മകളും, തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, പൈശാചിക ബന്ധനങ്ങൾ, അസ്വസ്ഥകൾ, രോഗപീഠകൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ എല്ലാ കുടുംബങ്ങളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, കുഞ്ഞുങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോയെ അവിടുന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. എല്ലാവരിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രത്യേകിച്ച് ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസമേനം എല്ലാം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.